നമസ്കാരം. 2016 നോട്ട് നിരോധനത്തിന് പിന്നാലെ രാജ്യത്ത് 2000 രൂപ നോട്ടുകൾ പിൻവലിച്ചതായി റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചു. അതിനാൽ റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും 2000 രൂപ നോട്ടുകൾ വിനിമയം ചെയ്യരുതെന്ന് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. നിലവിൽ 2000 രൂപ നോട്ടുകൾക്ക് മൂല്യമുണ്ട്. എന്നാൽ സെപ്റ്റംബർ 30 വരെയാണ് ഇതിന് സമയപരിധി പറഞ്ഞിട്ടുള്ളത്. ഇത് ബാങ്കിൽ നിക്ഷേപിക്കുകയോ മാറ്റിയെടുക്കുകയോ ചെയ്യാവുന്നതാണ്. നോട്ട് പിൻവലിക്കുന്നതുമായി റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചിട്ടുള്ള ഉത്തരവിൽ പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് റിസർവ് ബാങ്ക് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ പിൻവലിച്ചപ്പോഴുണ്ടായ നോട്ടുകളുടെ ലഭ്യത പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2000 രൂപ നോട്ടുകൾ നിലവിൽ വന്നത്. ഇപ്പോൾ ആ തുകയുടെ നോട്ടുകൾ ലഭ്യമാണ്. 2000 രൂപയുടെ നോട്ടുകളുടെ 89% 2017 മാർച്ച് 30 മുമ്പ് അച്ചടിച്ചതാണ്. 4-5 വർഷമാണ് ഇതിന് കാലാവധി പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഏറെക്കുറെ അത് പൂർത്തിയായിരിക്കുകയാണ്. ഈ രണ്ട് കാരണങ്ങളാണ് റിസർവ് ബാങ്ക് ചൂണ്ടിക്കാട്ടുന്നത്. മാർച്ച് 30 കണക്കനുസരിച്ച് 2000 രൂപ നോട്ടുകളുടെ എണ്ണം വളരെ കുറവാണ്. അതിനാൽ ബാങ്കിലും ATMകളിലുമായി ഉണ്ടാകാവുന്ന തിക്കും തിരക്കും വളരെ കുറവായിരിക്കുമെന്നാണ് റിസർവ് ബാങ്ക് കണക്ക് കൂട്ടുന്നത്. ഒരാൾക്ക് ഒറ്റത്തവണ മാറ്റിയെടുക്കാവുന്ന തുക 20,000 രൂപയാണ്. നിലവിൽ 2000 രൂപ കൈവശമുള്ളവർ സെപ്റ്റംബർ 30 മുമ്പായിട്ട് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. ഇതുപോലുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തിയാൽ ഞാൻ ഇടുന്ന ഇതുപോലുള്ള പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. താങ്ക് യു.